Hello! സ്ലാക്കും വെൽക്കം ബാക്ക് ടു എഫ് സനാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഒരു ബക്ലാവ സ്വീറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഒരു അറേബ്യൻ ആണ് അപ്പോൾ അതെ അതിനായിട്ട് കൂടുതൽ വേണ്ടത് പിസ്തയാണ് കേട്ടോ ട്വൻറ്റി ടു ഫിഫ്റ്റി ഗ്രാം പിസ്ത വെയിൽ ചെയ്ത് പിന്നെ കുറച്ച് ആൽമണ്ട് ക്യാഷോ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പിടി പിന്നെ കുറച്ച് നമ്മുടെ സമോസ ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും സമൂസ ഷീറ്റ് ബാക്കിയുള്ളവരൊക്കെ സമൂസ മേക്കയിലൊക്കെ നിർത്തിയിട്ട് ഇനിയും ബക്ലാവ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക പെരുന്നാളായിട്ട് അപ്പോൾ അതെ നമ്മൾ നട്ട്സൊക്കെ നമ്മൾ ക്രഷ് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ പിസ്ത മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ടു ഫിഫ്റ്റി ഗ്രാം പിസ്ത എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷ്യൂ ആൽമണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹൺഡ്രഡ് ഗ്രാം വൺ പാക്ക് അതായത് വൺ പാക്ക് സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് നന്നായിട്ടൊരു ഒരു പുഡിങ് ട്രയറോട്ട് നന്നായിട്ട് ബട്ടർ ഇതിന് ബട്ടറാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ അത് കഴിച്ചു കഴിഞ്ഞാൽ അടിച്ചു പോകട്ട പെട്ടെന്ന് തന്നെയെന്ന് പക്ഷെ കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതുണ്ടാക്കുന്ന സമയത്ത് കുട്ടികളും പറഞ്ഞുമാ അങ്ങനെ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ സീൻ പറയും പക്ഷേ ഓരോ റെസിപ്പിക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ അതേ നമ്മുടെ സമൂസ ഷീറ്റ് കറക്റ്റായിരുന്നു നമ്മുടെ ഫുഡിങ് ട്രയൽക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് ഷീറ്റാണ് ആ ഒരു ട്രയലിക്ക് കറക്റ്റായിട്ട് കിട്ടി ഹൈറ്റും വിടുത്തൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ ഇങ്ങനെ വെച്ചുകൊടുത്തു അപ്പോൾ രണ്ട് ഷീറ്റ് പ്രകാരമാണ് ഞാൻ വെച്ചിട്ടുള്ളട്ട സിംഗിൾ ആയിട്ടല്ല രണ്ട് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളട്ട ഒരു എന്താ പറയുക എന്തായാലും ഇത് ബേക്ക് ആകുമ്പോൾ ഒന്നും പൊള്ളക്കും ഓരോ സിംഗിൾ ലെയർ ആവേണ്ട എന്ന് കരുതിയിട്ട് ഈ രണ്ട് ലെയർ അപ്പോൾ അതിപ്പോൾ നമുക്ക് മൂന്ന് ലെയറും നാല് ലെയറുമായിട്ടൊക്കെ വെക്കാൻ ഓരോരുത്തരുടെ ചോയ്സാണ് അപ്പോൾ നമുക്കിത് ഞാൻ സിംഗിൾ സിംഗിൾ ആക്കാതെ ഡബിൾ ലെയറിലായിട്ടാണ് ഓരോന്നും വെക്കുന്നത് അങ്ങനെ ടോട്ടൽ ഒരു പന്ത്രണ്ട് ലെയർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഓരോ രണ്ട് ലെയറിൻ്റെ ഇടയിലും ഞാൻ നന്നായിട്ട് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ലൈറ്റ് ആക്കാതെ ഒന്ന് തിരി കട്ടിക്കിട്ട് കൊടുക്കുക പിന്നെ നട്ട്സ് നട്ട്സ് ഒന്നും നോക്കണ്ട കുറച്ചധികം ഇട്ട് കൊടുത്തോ അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബട്ടറും നട്ട്സും അപ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം കേട്ടോ അപ്പം ചിലർക്ക് നട്ട്സ് സംഭവം അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും കേക്കിലായാലും നട്ട്സിനോട് താല്പര്യമില്ലാത്തവരുണ്ടാവും പക്ഷെ നട്ട്സ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാൻ പുറത്ത് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിങ്ങനെ എന്തായാലും കാണുമ്പോൾ ആയിരിക്കും എന്തായാലും ട്രൈ ചെയ്യണം നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്ന് കരുതൂട്ടോ അങ്ങനെ അതേ എല്ലാ ലെയറും വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്താവും എന്നാൽ അത്രയും നട്ട്സും ഇതൊക്കെ വെച്ചിട്ട് ആരും കഴിക്കില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അത്രയും ബട്ടറൊക്കെ ഉള്ളതല്ലേ കുട്ടികൾ പറയേണ്ടത് എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ അടിച്ചു പോവും ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് ഞാൻ കാണിച്ചാൽ കേട്ടോ ട്രൈയുടെ അവസ്ഥ അപ്പം അത്രയും ടേസ്റ്റി ആയിരുന്നു സംഭവം നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഈ ബട്ടറിനുള്ള സംഭവങ്ങളൊന്നും നമുക്കത് തോന്നിയേ ഇല്ല അങ്ങനെ അതേ നമ്മൾ ലാസ്റ്റ് ലെയറും കൂടെ വെക്കുകയാണ് ഓക്കെ അപ്പോൾ നോമ്പ് തോറും കഴിഞ്ഞതിൻ്റെ രക്ഷൻ കേട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്യണത് അപ്പോൾ നാളെ പെരുന്നാളാണ് എന്നൊക്കെ കരുതിയിട്ട് പെരുന്നാളിൻ്റെ ഡിഷ് ആയിട്ടൊക്കെ ചെയ്തതാണ് അപ്പോൾ എന്ന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങളപ്പം തന്നെ കഴിച്ചിച്ച് കഴിഞ്ഞോട്ടോ അതിന് പിറ്റേ ദിവസത്തിന് എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ പെരുന്നാളെന്നറിയാനായിട്ട് മുന്നേക്കെ ചെയ്ത് നോക്കി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി തരും വേണമല്ലോ അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് ചെയ്തതാണ് അപ്പോൾ അതെ നമ്മളുടെ ഒരു ഹൺഡ്രഡ് ഗ്രാം ബട്ടർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിരുന്ന അളവൊക്കെ കേട്ടോ കാരണം ആ ഒരു നട്ട്സും ഷീറ്റും എൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്ന ഷീറ്റും ആ ഒരു ഹൺഡ്രഡ് ഗ്രാം ബട്ടറും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് പത്ത് ഷീറ്റാണ് കേട്ടോ പത്ത് ഷീറ്റ് അതായത് രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെ ആ ഓരോ രണ്ട് ഈ രണ്ട് ലെയറിൽ വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ നെറ്റ്സ് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഇത് അഞ്ചാമത്തെ ഷീറ്റ് മേലേം വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ഒരു പിസ്സ കട്ട് വെച്ചിട്ട് ഇതിനൊന്ന് എങ്ങനെ വേണമെങ്കിലും ഷെയ്പ്പാക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായതുകൊണ്ട് ഞാൻ ഡയമണ്ട് കട്ട് ചെയ്യുന്നില്ല ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുക ബേക്ക് ചെയ്യാനായിട്ട് മുന്നേ വേണം നമുക്കിത് കട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ ഇത് ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാനും പിന്നെ ആ ഒരു ക്രിസ്പി ആയിരിക്കണം നേരത്തെ പൊട്ടുമ്പോൾ ആകെ ക്രാക്ക് വീഴും അപ്പോൾ അതിനാണ് ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞു നെറ്റ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് ടഫാണ് അപ്പോൾ അതേ അതേപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റാക്കി വെക്കുക പിന്നെ നമുക്കിത് ഓവണിൽ കൊണ്ടുപോയിട്ട് ബേക്ക് ചെയ്തെടുക്കാം അതിൽ ഓവണിൽ വേണമെന്നാണ് കേട്ടോ ഓവൺ ഉണ്ടെങ്കിലാണ് മേലേയും താഴെയും കോയിലൊക്കെ കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുക ഇപ്പം ഞാനിത് ഓവണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടുള്ളത് നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് കേട്ടോ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇനി നമുക്ക് ചൂടോടുകൂടി ഇതിന് മേലെ ഷുഗർ സിറപ്പ് ഒഴിക്കണം അതിനായിട്ട് ഒന്നര കപ്പ് വാട്ടറും അരക്കപ്പ് ഷുഗറും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് ഒരു കപ്പാക്കി എടുത്തിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് കിട്ടും അതിന് കളറും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അതിനാണ് അപ്പോൾ ഇതേ ഇതിന് മുകളിൽ ചൂടോട് കൂടിയിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ വക്കിലാവി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെ റെഡ് ആയിട്ട് വന്നിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ അതാണ് ബക്കിലാവാക്ക് റേറ്റ് നിന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം അത്ര ബട്ടർ ഉണ്ടെങ്കിലാണ് ബക്കിലാവക്ക ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കുമ്പോൾ അത്ര ബട്ടറും ഈ ഒരു ഷീറ്റും നട്ട്സും അല്ലേ പ്രത്യേകിച്ച് ടേസ്റ്റ് എന്താണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിളി പോകുന്നൊക്കെയാണ് കരുതിയത് ഇട്ടാ ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് അത് കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കിളി പോയി അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടാ സംഭവം നല്ല വേറൊരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് കുനാഫ കഴിക്കുമ്പോൾ നമുക്കൊരു നമ്മളെന്നും കഴിക്കാൻ സ്വീറ്റ്സിൽ നിന്നും ഡെസേർട്ടിൽ നിന്നും കഴി മാറി കഴിക്കണ ഒരു ആണല്ലോ അത് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഈ ഒരു ഡെസേർട്ടിന് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു അതെ എന്താ പറയുക കൺട്രോളൊക്കെ പോയി നിൽക്കാനിട്ടത് എന്താകും എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പോൾ ഫസ്റ്റ് വയറ്റിൽ തന്നെ ഞാൻ എക്സ്പ്രഷൻ എടുക്കണം നമുക്ക് കഴിക്കണത് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു എക്സലെൻ്റെ ഫീലിങ് മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ എല്ലാവരും കൂടിയിട്ട് പൊങ്കാല ഇടും അത്ര ആയിരുന്നു ഫേസിൽ അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് മതി എക്സ്പ്രഷൻ ഇട്ടത് എന്ന് പറയുന്നുണ്ട് കാരണം അത്ര ടേസ്റ്റായിരുന്നു ആ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഹിസമോളും ഇക്കിങ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ കണ്ടില്ലേ നല്ല ലെയറൊക്കെ ആയിട്ട് നല്ല നട്ട്സും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആണെങ്കിൽ അപ്പോൾ അട്ടിമറി ടേസ്റ്റ് ചെയ്യുന്നത് എന്തായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് ഞാൻ എക്സ്പ്രഷൻ വീഡിയോ നിർത്തിട്ടില്ല കാരണം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ ഇതേപോലെ വെറൈറ്റി ഐറ്റംസ് റെസിപ്പി വീഡിയോസ് ആയിട്ട് ടിപ്സ് ഉണ്ട് ട്രിക്സ് ആയിട്ട് ഞാൻ ഹാ സെഫി ഉണ്ട് വരും അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അസ്ലാം വലൈക്കും സ്റ്റേ ട്യൂർ